ബൈബിൾ പ്രതിപാദിക്കുന്ന പല സംഭവങ്ങളും സ്ഥലങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടവയാണ്. അവയെക്കുറിച്ചുള്ള ലഘു വിവരണമാണ് ബൈബിൾ ലാൻഡ്സ് ആൻഡ് ഈവൻസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഡേവിഡ് സ്റ്റൂപ്പ് അഥവാ ദാവീദിന്റെ കല്ലറയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യഹൂദന്മാർ ഏറെ പ്രാധാന്യം നൽകി കാത്തു സൂക്ഷിക്കുന്നവയാണ് അവരുടെ പിതാക്കന്മാരുടെ കല്ലറകൾ. ഇവ മിക്കവാറും പ്രകൃതിദത്തമായ ഗുഹകളോ പാറയിൽ വെട്ടിയെടുത്ത ഗുഹകളോ ആയിരുന്നു. ഈ ഭൂമിയിൽ ഒരു തുണ്ട് മണ്ണ് പോലും സ്വന്തമാക്കാതെ ഒരു പരദേശിയായി കൂടാരങ്ങളിൽ പാർത്തിരുന്ന അബ്രഹാം പോലും ഒരു കല്ലറയാണ് തനിക്ക് സ്വന്തമായി വില കൊടുത്ത് വാങ്ങിയത് എന്ന് ഉൽപ്പത്തി 23:6 നാം കാണുന്നു. മക്പേല എന്ന ഈ ഗുഹയിലാണ് അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ അടക്കം ചെയ്തത്. അബ്രഹാമും തന്റെ സന്തതി പരമ്പരകളും ഈ കല്ലറയിൽ തന്നെ അടക്കപ്പെട്ടു. യഹൂദായിലെയും ഇസ്രായേലും രാജാക്കന്മാരും അടക്കം ചെയ്യപ്പെട്ടതും ഇത്തരം കല്ലറകളിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവിന്റെ ശരീരവും അടക്കം ചെയ്തത് പാറയിൽ വെട്ടിയെടുത്ത ഇത്തരം ഒരു പുതിയ കല്ലറയിൽ ആയിരുന്നു എന്ന് മത്തായി 27:60 നിന്നും നാം മനസ്സിലാക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ശാസിച്ചുകൊണ്ട് യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. യഹൂദന്മാർ തങ്ങളുടെ കല്ലറകൾ എല്ലാ വർഷവും വെള്ള പൂശി വൃത്തിയാക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ പ്രസ്താവന ചെയ്തത്. പൂർവന്മാരുടെ പാരമ്പര്യം എന്നും ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുന്ന ആധുനിക യഹൂദനും ഏറെ പ്രാധാന്യം നൽകി ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ദാവീദിന്റെ കല്ലറ. ഇതിന് ചരിത്രപരമായും ക്രിസ്തീയ വിശ്വാസവും പ്രത്യാശ സംബന്ധമായും ഏറെ പ്രാധാന്യം ഉണ്ട്. ബൈബിൾ വിവരണം അനുസരിച്ച് ദാവീദ് അടക്കപ്പെട്ടത് ദാവീദിന്റെ നഗരത്തിൽ അഥവാ സിറ്റി ഓഫ് ഡേവിഡ് ആണ്. ഇത് ഇന്നത്തെ ശിലോഹാം പ്രദേശമാണെന്ന് അനുമാനിക്കപ്പെടുന്നു. പരമ്പരാഗതമായി തുടർന്നു വന്ന ദാവീദ് വംശജരായ രാജാക്കന്മാരും ഇവിടെ തന്നെ അടക്കപ്പെട്ടു. ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകൾ എന്ന പരാമർശം 2 ദിനവൃത്താന്തം 32:33 നാം കാണുന്നു. പ്രവാസാനന്തരം നെഹെമ്യാവിന്റെ കാലത്തും ഈ സ്ഥാനം ദാവീദിന്റെ കല്ലറകൾ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നതായി നെഹെമ്യാവ് 3:16 നിന്നും ഗ്രഹിക്കാം. ഈ കല്ലറകൾ യെരുശലേമിലായിരുന്നുവെങ്കിലും ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഹെരോദാവ് ഈ കല്ലറ കൊള്ളയടിക്കുവാൻ ഒരു ശ്രമം നടത്തിയതായും അതിന്റെ ഉള്ളറയിൽ കടന്ന തനിക്ക് അഗ്നിദാവുകൾ ജ്വലിക്കുന്നതായ തീനാളം പുറത്തേക്ക് തെറിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുകയും ആ ഉദ്യമത്തിൽ നിന്നും താൻ പിന്മാറുകയും ചെയ്തതായി യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തന്റെ ആന്റിക്വിറ്റി ഓഫ് ജ്യൂസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമകാലത്ത് ഇതിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കപ്പെട്ടിരുന്നതായി അപ്പോസ്തല പ്രവൃത്തി 2:29 അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവന്റെ കല്ലറ, അതായത് ദാവീദിന്റെ കല്ലറ, ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നായിരുന്നു പത്രോസിന്റെ പ്രസ്താവന. AD 135 റോമൻ ഭരണകൂടത്തിന് എതിരായി ഉയർന്ന ബാർ കോക്ബ ലഹളക്കാലത്ത് ഈ കല്ലറ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നാണ് കരുതുന്നത്. അതിനുശേഷം കാലങ്ങളോളം ഇതിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുവാൻ കഴിയാതെ വന്നിരുന്നു. പിന്നീട് പല സ്ഥാനങ്ങളും നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും പൊതുവായി അംഗീകരിക്കപ്പെട്ട സ്ഥലമാണ് ഇന്നത്തെ മൗണ്ട് സയോൺ അഥവാ സിയോൻ മല. ഏതാണ്ട് 1000 വർഷത്തെ പഴക്കമുള്ള ഈ പാരമ്പര്യം ആദ്യമായി രേഖപ്പെടുത്തിയത് കുരിശ് യുദ്ധകാലത്താണ്. യഹൂദ, മുസ്ലിം, ക്രിസ്തീയ പാരമ്പര്യങ്ങളും ഇത് അംഗീകരിക്കുകയും ചെയ്തു. 1173 ബെഞ്ചമിൻ ഓഫ് ടുഡുല എന്ന ചരിത്രകാരൻ മൗണ്ട് സയോണിൽ ദാവീദിന്റെ കല്ലറ കണ്ടെത്തിയതിന്റെ അത്ഭുതകരമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘകാലം മുസ്ലിം ക്രിസ്ത്യൻ അധിനിവേശ പ്രദേശമായിരുന്ന ഈ സ്ഥാനം 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യയുദ്ധത്തിലൂടെ യഹൂദന്മാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അന്നു മുതൽ ഇവിടം യഹൂദന്മാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. അവരുടെ എല്ലാ പ്രധാന 3 ഉത്സവങ്ങളിലും ദാവീദിന്റെ കല്ലറ സന്ദർശിക്കുക പതിവായി മാറി. പ്രത്യേകിച്ച് ഷാവോത്ത് എന്ന പെന്തക്കോസ്ത് പെരുന്നാളിൽ അവർ കല്ലറ നിർബന്ധമായും സന്ദർശിച്ചിരുന്നു. പരമ്പരാഗതമായി ഈ ദിവസത്തെ ദാവീദിന്റെ മരണദിനമായി അവർ കരുതുന്നു. ക്രിസ്തീയ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉപോദ്ബലകമായ ചില വിലപ്പെട്ട സത്യങ്ങൾ ദാവീദിന്റെ കല്ലറ വെളിപ്പെടുത്തുന്നുണ്ട്. ദാവീദ് തന്റെ ജീവിതകാലത്ത് രചിച്ച ഒരു കീർത്തനമായിരുന്നു 16 സങ്കീർത്തനം.
ഇതിന്റെ പത്താം വാക്യം ദൈവാത്മാവിൽ ദാവീദ് ഇങ്ങനെ രേഖപ്പെടുത്തി: നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അപ്പോസ്തല പ്രവൃത്തി 2:29 മുതൽ 32 വരെ ഭാഗത്ത് ഇത് ദാവീദ് പ്രവചനാത്മാവിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി പ്രസ്താവിച്ചു എന്ന് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുമ്പോഴേക്കും ഇത് ദാവീദ് ആരെക്കുറിച്ച് പറയുന്നു എന്നത് അജ്ഞാതമായിരുന്നു. അപ്പോസ്തലനായ പൗലോസും ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവരോ ദ്രവത്വം കണ്ടില്ല. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായ സുവിശേഷമായിരുന്നു എന്നാണ് പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നത്. പിന്നീട് തിമത്തിയോസിനോടായി താൻ പറഞ്ഞു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളി, അതാകുന്നു എന്റെ സുവിശേഷം. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി ജഡം ധരിച്ചവനായി മനുഷ്യ സാദൃശ്യത്തിലായി അവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ ജനനം, സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടുള്ള അവന്റെ കുരിശിലെ യാഗമരണം, എല്ലാവരുടെയും നീതീകരണത്തിനായുള്ള അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് മാനവരാശിയോടുള്ള ദൈവത്തിന്റെ ദിവ്യ സന്ദേശമാകുന്ന സുവിശേഷം. ഇത് കേട്ട് വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് തിരുവചനം അസന്നിധമായി പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ 6:54. ഇത് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമായിരുന്നു എന്നും ഇതിന്റെ ആദ്യ ഫലമായിട്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതെന്നും അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതാണ് ആ വാഗ്ദത്തം. ഇത് സുവിശേഷത്തിന്റെ അടിസ്ഥാന ശിലയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശ സത്യവും ക്രിസ്തീയ പ്രത്യാശയുടെ നങ്കൂരവും ആകുന്നു. ആ വിശ്വാസത്തെ അപ്പോസ്തലനായ പൗലോസ് പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലായെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യുഗങ്ങളായി സൂക്ഷിക്കപ്പെടുന്ന ദാവീദിന്റെ കല്ലറയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ കല്ലറയും ചരിത്ര യാഥാർത്ഥ്യങ്ങളായി പലസ്തീനിൽ എന്നും നിലകൊള്ളും. വിശ്വാസത്തിന് ഈ ചരിത്ര സ്മാരകം ആധാരമായിരിക്കുന്നില്ല, എങ്കിലും അത് ക്രിസ്തീയ വിശ്വാസത്തെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.